ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡയാനർ സലീം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടലിലെ ക്യാൻസർ 100% നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു അസുഖമാണ്. ഇത് പലർക്കും അറിയില്ല. കാരണം 50 വയസ്സിൻ്റെ താഴെയുള്ള ചെറുപ്പക്കാർക്കാണ് ഇപ്പോൾ കൂടുതലും കുടലിലെ ക്യാൻസർ ഉണ്ടാകുന്നത്. പണ്ടൊക്കെ നമ്മൾ വളരെ റെയറായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഈ കുടലിലെ ക്യാൻസർ ഇപ്പോൾ ലോകത്ത് തന്നെ 3rd most കോമൺ ക്യാൻസറായി മാറിയിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഇന്ത്യ അതുപോലെ UAE, ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ 2nd most കോമൺ ക്യാൻസറായി മാറിയിരിക്കുകയാണ് കോളോൺ ക്യാൻസർ. ഇപ്പോൾ 100 രോഗികൾ എടുക്കുകയാണെങ്കിൽ 15ോ 20ോ രോഗികൾ കോളോൺ ക്യാൻസർ മാത്രമാണ്. അത്രമാത്രം കുടലിലെ ക്യാൻസറുകൾ കൂടുകയാണ്. നമ്മുടെ ജീവിതശൈലിയാണ് ഇത്ര സർവ്വസാധാരണമായി ഇത്തരത്തിൽ കുടലിലെ ക്യാൻസർ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ക്യാൻസർ ഉണ്ടാവുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് നേരത്തെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, പൂർണ്ണമായി എങ്ങനെ മാറ്റാം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. കാരണം അത്രമാത്രം കേസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൂടുകയാണ്. അപ്പോൾ വൻകുടൽ എന്ന് പറയുമ്പോൾ ശരിക്കും അസെൻഡിങ് കോളൺ ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്വേഴ്സ് കോളൺ ഉണ്ട്, ഡിസെൻഡിങ് കോളൺ ഉണ്ട്, സിഗ്മോയിഡ് കോളൺ ഉണ്ട്, റെക്റ്റം ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ക്യാൻസറിനെ അല്ലെങ്കിൽ അർബുദത്തിനെയാണ് നമ്മൾ കോളോൺ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ചില റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് പൂർണ്ണമായി മാറ്റാനായിട്ട് കഴിയും, ചില റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല. മാറ്റാനായിട്ട് കഴിയാത്ത റിസ്ക് ഫാക്ടർ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, നമുക്ക് ജനറ്റിക്കായിട്ട് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ഒക്കെ അസുഖമുണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു റിസ്ക് ഫാക്ടറാണ്. രണ്ടാമതുള്ളത് മെയിൽ, അതായത് സ്ത്രീകളെയും കാട്ടും പുരുഷന്മാർക്കാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് പ്രായം കൂടുന്തോറും ഈ ഒരു അസുഖം വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഈ മൂന്ന് നമുക്ക് മാറ്റാനായിട്ട് കഴിയാത്തതാണ്, അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏകദേശം 7 കാര്യങ്ങൾ മാറ്റാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. വ്യായാമം ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നടക്കുന്ന ഒരു വ്യക്തി, ദിവസവും 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കുടലിലെ ക്യാൻസർ വരുന്നത് വളരെ കുറവാണ്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തി, ധാരാളം ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്ന വ്യക്തികൾക്കും ഇതുപോലെ കുടലിലെ ക്യാൻസറിൽ കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനെയും കണ്ടും പ്രധാനപ്പെട്ട കാര്യം സ്മോക്കിങ്ങും അതുപോലെ അമിതമായിട്ടുള്ള മദ്യപാനവും കുറയ്ക്കുന്നവരിലും കോളോൺ ക്യാൻസർ കുറയുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം അമിതമായിട്ടുള്ള പൊണ്ണത്തടിയാണ്. പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കുക, കാരണം അത് നമ്മളൊരു ഹൈ റിസ്ക് ഫാക്ടറാണ് കോളോൺ ക്യാൻസർ ഉണ്ടാകാനുള്ളത്. പിന്നുള്ളത് കഴിഞ്ഞാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അതായത് നമ്മൾ ഭക്ഷണം കേടാവാതിരിക്കാൻ പാക്കറ്റിൽ വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ മാസങ്ങളോളം വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ് സ്ഥിരമായി കഴിക്കുന്നവരിലും റെഡ് മീറ്റ് അതുപോലെ പോർക്ക്, മട്ടൺ, ബീഫ് തുടങ്ങിയ സാധനങ്ങൾ സ്ഥിരമായി കഴിക്കുന്നവരിലും ഇതുപോലെ കോളോൺ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്. അപ്പം വെള്ളം ധാരാളം കുടിക്കുന്നില്ല, പച്ചക്കറികൾ ധാരാളം കഴിക്കുന്നില്ല, ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കാത്തൊരു വ്യക്തി, ഒട്ടും നടക്കാത്തൊരു വ്യക്തി, സ്ഥിരമായി റെഡ് മീറ്റ് കഴിക്കുന്നു, സ്ഥിരമായി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നു, ഇവരിലാണ് കോളോൺ ക്യാൻസർ കൂടാനുള്ള കാര്യം. ആക്ച്വലി ഈ ഇടയ്ക്ക് മുംബൈയിലും ഡൽഹിയിലും നടത്തിയ പഠനത്തിൽ പല ഹോസ്പിറ്റലിലും വലിയ ഹോസ്പിറ്റലിലും നടന്ന പഠനത്തിൽ കോളോൺ ക്യാൻസറായിട്ട് വരുന്ന മിക്ക വ്യക്തിയിലും 30 മുതൽ 40% ആളുകളും 50 വയസ്സിൻ്റെ താഴെയാണ്. ശരിക്കും ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന റിപ്പോർട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഇപ്പോൾ കുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാമെന്നുള്ള പറയാം. സി ലക്ഷണങ്ങൾ വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കാരണം ആദ്യത് ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്, ഗ്രേഡ് 4 ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഗ്രേഡ് 1 ഗ്രേഡ് 2 ലക്ഷണങ്ങളെ കാണില്ല. ഇതിനു മുമ്പ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് കോളോൺ ക്യാൻസർ വരാതെ നോക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും ലക്ഷണങ്ങളില്ലാതെ എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ശരിക്കും 50 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ എല്ലാ വർഷവും ഒന്ന് കൊളനോസ്കോപ്പിയും അതുപോലെ ഡോക്ടറിലെ ടെസ്റ്റുകളുണ്ട്. ചില ടെസ്റ്റുകൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് കോളോൺ ക്യാൻസർ വരുന്നോ ഇല്ലയോ, അതായത് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് നേരത്തെ അറിയാനായിട്ട് കഴിയും. അപ്പോൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 ലക്ഷണങ്ങളില്ല, അതുകൊണ്ട് തന്നെ ലക്ഷണമില്ല എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. 50 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ ഇത്തരത്തിൽ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. പാശ്ചാത്യ രാജ്യത്തിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പല ക്യാൻസറുകളും നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നുണ്ട്, പൂർണ്ണമായത് ട്രീറ്റ് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ വ്യക്തമായിട്ട് ആ ഇൻവെസ്റ്റിഗേഷനോട് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇനി ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 5 ലക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ മലം പോകുന്ന സമയത്ത് മലത്തിൽ രക്തം കാണുക. ഇപ്പോൾ സാധാരണ പൈൽസുള്ള വ്യക്തികളിലും മലത്തിൽ രക്തം പോകും, പക്ഷേ പൈൽസുള്ളപ്പോൾ വേദന ഉണ്ടായിരിക്കും. ആ ഒരു എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ നോക്കുമ്പോൾ പൈൽസ് ഇല്ല, അല്ലെങ്കിൽ പൈൽസ് പോലെ നമുക്ക് തോന്നുന്നില്ല, പക്ഷേ രക്തം പോകുന്നുണ്ട്. മലം പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിൽ നോക്കുമ്പോൾ രക്തം പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു റിസ്ക് ഫാക്ടറാണ്, അത് സിംപ്റ്റമാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്.
രണ്ടാമതായിട്ട് നമുക്ക് വിശപ്പില്ലായ്മ, ഒട്ടും ആഹാരം കഴിക്കാനായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് തൂക്കം കുറഞ്ഞു കുറഞ്ഞു വരിക, നമുക്ക് ഒരു കാരണമില്ലാതെ പ്രത്യേകിച്ച് കുറച്ച് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിച്ചാൽ പോലും തൂക്കം കുറഞ്ഞു കുറഞ്ഞു വരും. സാധാരണ വിശപ്പും ഇല്ല, ആഹാരം കഴിച്ചാൽ പോലും വണ്ണം വയ്ക്കാത്ത രീതിയിൽ വണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക. അത് ഒരു ക്രമേണ ഒരു 3 മാസം കൊണ്ട് 10 കിലോ ഒക്കെ കുറയുക എന്നുള്ളത് തന്നെ ഈ ഒരു കുടലിലെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. അപ്പം അത് നേരത്തെ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ്സ്. നമുക്കിങ്ങനെ ബവൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം വയറിളക്കം വരും, പിന്നെ കുറച്ച് ദിവസം മലബന്ധം വരും. ഇത് കോമൺ ആയിട്ട് വേറെ അസുഖങ്ങളിലുണ്ട്. ഇപ്പം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള അസുഖമുണ്ട്, ആ അസുഖത്തിലും ഇതേപോലെ തന്നെയാണ്, കുറച്ച് ദിവസം മലബന്ധം കാണും, കുറച്ച് ദിവസം വയറിളകിയൊക്കെ പോകും. പക്ഷേ ഇതിൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സുകൂടെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ നേരത്തെ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, അതിൻ്റെ കൂടെ തൂക്കവും കുറയുന്നുണ്ട്, അതുപോലെ വിശപ്പും ഇല്ലായ്മ, അതുപോലെ ഈ പറഞ്ഞതുപോലെ ബവൽ ഹാബിറ്റിലുള്ള വ്യത്യാസം, കുറച്ച് ദിവസം വയറിളകി പോകുന്നു, പിന്നെ കുറച്ച് ദിവസം വയറിൽ കട്ടിയായി കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിലോട്ട് പോകുന്നു, അങ്ങനെ മാറി 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 വരുന്നു, അടിവയറിലുള്ള വേദന വരുന്നു, ഓക്കാനം വരുന്നു, ഛർദ്ദിൽ വരുന്നുണ്ട്, ഇതിലേതെങ്കിലുമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫസ്റ്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 ലക്ഷണങ്ങളില്ല, ഗ്രേഡ് 3-4 ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് മലത്തിലൂടെ രക്തം പോകാം, ആ രക്തം പോകുമ്പോൾ പൈൽസുമായിട്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ കാണാം, പൈൽസിൽ വേദന ഉണ്ടായിരിക്കും മിക്കവാറും, പൈൽസിൽ ഒരു മാംസം നമുക്ക് പുറത്തോട്ട് തള്ളി വരുന്ന പോലെ തോന്നുന്നത്, അങ്ങനെയൊക്കെയാണ് പൈൽസ് തിരിച്ചറിയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടായിരിക്കാം, മൂന്നാമതായിട്ട് ഓക്കാനം ഉണ്ടായിരിക്കാം, വെയിറ്റ് കുറയും, വീണ്ടും വീണ്ടും നല്ല നമ്മൾ ആഹാരം കഴിച്ചാൽ പോലും വെയിറ്റ് കുറയുന്ന പോലെ തോന്നും, പിന്നെ ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ്, കുറച്ച് ദിവസം വയറിളക്കം, കുറച്ച് ദിവസം മലബന്ധം. അപ്പം ഈ ലക്ഷണങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഫീക്കൽ ഒക്കൾട്ട് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്, നമുക്ക് മലം പോകുന്ന സമയത്ത് രക്തം പോകുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റാണ്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ആ ടെസ്റ്റിലൂടെ തന്നെ ഏകദേശം നമുക്ക് സ്ക്രീൻ ചെയ്യാനായിട്ട് കഴിയും, അതായത് മലത്തിലൂടെ രക്തം പോകുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ക്യാൻസർ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള സ്ക്രീൻ ചെയ്യാനായിട്ട് കഴിയാനുള്ള എളുപ്പമുള്ള ടെസ്റ്റാണ് ഫീക്കൽ ഒക്കൾട്ട് ടെസ്റ്റ്. പിന്നെ ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മോഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോനോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് ഉണ്ട്. സിഗ്മോഡോസ്കോപ്പി വഴി റൈറ്റ് സൈഡിലുള്ള എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സിഗ്മോഡോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. കൊളോനോസ്കോപ്പി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൊളോനോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. നമുക്ക് സാധാരണ എൻഡോസ്കോപ്പി എന്താണ്, നമ്മുടെ വയറിൽ അൾസർ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി വായിക്കകത്തൂടെ ഒരു ട്യൂബ് ഇട്ടതിന് ശേഷം ഡോക്ടറിൽ TV കാണാൻ പറ്റും വയറിനകത്ത് എന്തൊക്കെയാണ് അൾസർ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് എൻഡോസ്കോപ്പി, പല ആളുകളും കേട്ടിട്ടുണ്ട്. കൊളോനോസ്കോപ്പി അതുപോലെ തന്നെയാണ്, മലദൂരത്തിലൂടെയാണ് ഈ ട്യൂബ് പാസ് ചെയ്യുന്നത്, വളരെ ചെറിയൊരു ട്യൂബാണ്. അത് നമുക്ക് ചിലപ്പോൾ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യും, അല്ലെ അനസ്തേഷ്യ കൊടുക്കാതെയും ലോക്കലിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അനസ്തേഷ്യ കൊടുത്ത് നിങ്ങൾക്ക് വളരെ പ്രയാസമാണെങ്കിൽ അനസ്തേഷ്യ കൊടുത്തും ചെയ്യാവുന്നതാണ്. അങ്ങനെ കൊളോനോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളോണിൽ എവിടെയെങ്കിലും ഇതുപോലെ ട്യൂമറോ അല്ലെങ്കിൽ ഏതെങ്കിലും മുഴയോ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്, ഏതെങ്കിലും എക്സസീവ് ഗ്രോത്ത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ക്യാൻസർ ആയാൽ, ക്യാൻസർ ആകാതിരിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ ഗ്രേഡ് 1 മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. അങ്ങനെയാണ് അതിനെ പറയുന്നത് പോളിപ്പ് എന്ന് പറയും. പോളിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വണ്ണമുള്ള അല്ലെങ്കിൽ ഒരു തടിച്ച ഒരു സാധനമാണ്, തൂങ്ങിക്കിടക്കുന്ന പോളിപ്പ്. ആ പോളിപ്പ് ധാരാളമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ പോളിപ്പിനെ എല്ലാം കൊളോനോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ റിമൂവ് ചെയ്യും. അതോടുകൂടി ഈ വ്യക്തിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത അവിടെ കുറയുകയാണ്, പൂർണ്ണമായി മാറുകയാണ്. അടുത്ത വർഷം വീണ്ടും കൊളോനോസ്കോപ്പി റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും പോളിപ്പ് ഉണ്ടെങ്കിൽ പോളിപ്പ് റിമൂവ് ചെയ്യുക. പോളിപ്പ് റിമൂവ് ചെയ്യുന്നതോടെ ക്യാൻസറിലോട്ട് പോകാതെ പൂർണ്ണമായി, അതായത് ഒരു സാധനം വളർന്നു വരുമ്പോഴേ അത് വളർന്നു വന്ന് ആണ് ക്യാൻസറിലോട്ട് പോകുന്നത്, വളർന്നു വരുമ്പോൾ തന്നെ അതിനെ മുറിച്ച് കളയുന്നതാണ് പോളിപ്പ്. പോളിപ്പ് മുറിച്ച് കളയുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, അതൊരു എക്സസീവ് ഗ്രോത്ത് ആണ്, അഡീഷണൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് പോളിപ്പ്. ഈ പോളിപ്പിനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഈ കൊളോറക്റ്റൽ ക്യാൻസറിനെ നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത്ര പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് കൊളോനോസ്കോപ്പി. ഇത് കൂടാതെ നമുക്ക് MRI സ്കാന്, PET സ്കാൻ എന്നൊക്കെ സ്കാനുകളുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് ഡയറക്റ്റ് വിഷ്വലൈസേഷന് വേണ്ടിയാണ് കൊളോനോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോളിപ്പാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പോളിപ്പ് റിമൂവലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സസീവ് ഗ്രോത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സർജിക്കൽ റിമൂവൽ, അത് ആ ഭാഗത്തെ അത് സർജറി ചെയ്ത് മാറ്റും. ഇപ്പോൾ ഒത്തിരി ഭാഗമൊക്കെ മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൊളോസ്റ്റോമി ബാഗ് പോലുള്ള ബാഗ് നമുക്ക് തൂക്കേണ്ടതായിട്ട് വരും. അത് വളരെ പ്രയാസമാണ് രോഗിക്ക്, പക്ഷേ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഏറ്റവും ഫൈനലായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കൊളോസ്റ്റോമി എന്നുള്ള ബാഗ്. അപ്പോൾ അത് ഒത്തിരി ക്യാൻസർ ഒത്തിരി സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിലാണ് ആ തരത്തിൽ ചെയ്യുന്നത്. Stage 4 ആകുമ്പോൾ ശരിക്കും മെറ്റാസ്റ്റാറ്റിക് ആയി, പല ഓർഗനിലോട്ടും അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റേഡിയോതെറാപ്പി, കീമോതെറാപ്പി പോലുള്ള മരുന്നുകളും കൂടെ കൊടുക്കാറുണ്ട്. പക്ഷേ Stage 4 സർവൈവൽ റേറ്റും Stage 1 2 സർവൈവൽ റേറ്റും നോക്കിയാൽ തന്നെ ഒരു ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ എത്രമാത്രം രോഗിക്ക് രക്ഷപ്പെടാമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും. 5-year സർവൈവൽ റേറ്റ് വെച്ചാണ് ഓരോ
ആ ക്യാൻസറിനെ നമ്മൾ അതിൻ്റെ ജീവിതം 5 വർഷം ജീവിച്ചിരിക്കാൻ എത്ര ശതമാനം ചാൻസ് ഉണ്ട് എന്നുള്ളത് പറയുവാണെങ്കിൽ സ്റ്റേജ് 1 ഉം 2 ഉം 75% നമുക്ക് ചാൻസുകളുണ്ട് 5 വർഷം കംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റേജ് 4 എത്തിയാൽ അത് 14% ആവുകയാണ്. അപ്പം അത്രമാത്രമാണ് റിസ്ക്. നമ്മൾ ഓരോ സ്റ്റേജ് കടക്കും തോറും രോഗിക്ക് 5 വർഷം കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇതിൽ നേരത്തെ ആദ്യമേ കണ്ടുപിടിക്കുകയാണ് ഈ പോളിപ്പ് ആദ്യമേ റിമൂവ് ചെയ്താൽ 100% നമുക്ക് ഈ കോളോറക്റ്റൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ പറഞ്ഞത്. കാരണം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി നമുക്കിത് എങ്ങനെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് മാറ്റാമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതായത് ആഹാരം കേടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് റെഫ്രിജറേറ്ററിൽ കൂടുതൽ നാൾ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ വയറിൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ആഴ്ചയിൽ 150 മിനിറ്റ് എക്സസൈസ് നിർബന്ധമായും ചെയ്യുക. അത് എയറോബിക് എക്സസൈസ് ആയിരിക്കണം. വെയിറ്റ് എടുത്തുള്ള എക്സസൈസ് നമുക്ക് വേണ്ടത് എയറോബിക്ക്. നമുക്ക് നല്ലോണം വിയർക്കുന്ന രീതിയിൽ നടക്കുന്ന രീതിയിലോ ജോഗിങ് ആയിട്ടുള്ള എക്സസൈസ് വേണം. ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാം, ധാരാളം ഫൈബർ കഴിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കെട്ടിക്കിടക്കുന്നില്ല ഒരു സാധനം. പിന്നെ റെഡ് മീറ്റിൻ്റെ യൂസ് വളരെ കുറയ്ക്കുക, മദ്യം അതുപോലെ സ്മോക്കിംഗ് കുറയ്ക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ കോളോൺ ക്യാൻസർ നമുക്ക് തന്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വീണ്ടും മറന്നുപോകരുത്. 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷണമില്ലെങ്കിൽ പോലും ഒരിക്കൽ കൊളോനോസ്കോപ്പ് ചെയ്തു നോക്കുക. ഇത്തരത്തിൽ പോളിപ്പ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. നമുക്ക് പോളിപ്പ് ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ല. അപ്പോൾ പോളിപ്പ് കണ്ടുപിടിച്ച് നേരത്തെ റിമൂവ് ചെയ്താൽ ഈ കോളോൺ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് ഒട്ടും അറിയാത്തൊരു കാര്യമാണ്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു ജീവനുകൾ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയട്ടെ. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.